ആലപ്പുഴ പുലിയൂരിൽ സി പി എം പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ വീട് കയറി മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ അമ്മയും മകളും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ തൻ്റെ കുടുംബത്തെയാണ് ആക്രമിച്ചതെന്ന് പഞ്ചായത്ത് അംഗം പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് പുലിയൂർ സ്വദേശിയായ ബിന്ദുവും അയൽവാസിയെയും പഞ്ചായത്ത് അംഗവുമായ അമ്പിളിയുമായി തർക്കമുണ്ടാകുന്നത്. ബിന്ദുവിൻ്റെ പരാതി ഇങ്ങനെയാണ്. പ്രളയ ദുരിതാശ്വാസം പഞ്ചായത്ത് അംഗമായ അമ്പിളി ഇടപെട്ട് തടഞ്ഞു. കളക്ട്രേറ്റിൽ അപ്പീൽ നൽകി സഹായം വാങ്ങിയതോടെ വൈരാഗ്യമായി. കഴിഞ്ഞ കുറേ നാളുകളായി തൻ്റെ കുടുംബത്തെ അമ്പിളിയും കുടുംബവും ചേർന്ന് ഉപദ്രവിക്കുന്നു. ഒടുവിൽ അമ്പിളിയും ഭർത്താവും മകനും ചേർന്ന് വീട് കയറി ആക്രമിച്ചു. ബാറ്റിൻ്റെ സ്റ്റമ്പിന് എൻ്റെ നട്ടെല്ലാം ഇവിടെ അടിച്ച് ബാറ്റിൻ്റെ സ്റ്റമ്പ് വെച്ച് എനിക്ക് ജന്നി വരുന്നൊരു മോനുണ്ട്, അതിൻ്റെ നടുവിനെ അടിച്ച് എൻ്റെ തലയ്ക്ക് നരമ്പിൻ്റെ അസുഖമുള്ളത് എൻ്റെ തലയ്ക്കൊക്കെ ഒരുപാട് അടിച്ച്. ഭർത്താവിനും മകൾക്കും ശാരീരിക വെല്ലുവിളി നേരിടുന്ന മകനും മർദ്ദനമേറ്റെന്ന് ബിന്ദു പറയുന്നു. എന്നാൽ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് പഞ്ചായത്ത് അംഗമായ അമ്പിളി പറയുന്നത്. പ്രളയ ദുരിതാശ്വാസം തടഞ്ഞിട്ടില്ല, തൻ്റെ കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നും അമ്പിളി പറയുന്നു. ഞങ്ങളെ ആക്രമിച്ചു കുണ്ടകരെ കൊണ്ടുവന്ന് എന്നെ എന്റെ എന്റെ ഭർത്താവിനെ എന്റെ മോളും മാത്രം ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് ആരോഗ്യം എന്ന് പറഞ്ഞാണ് മകന് ഓടി വന്ന് അപ്പോഴത്തേക്ക് ഈ എന്റെ ഭർത്താവ് ബാബുരാജി വഴി കൊണ്ട് പിന്നെ നിലത്തി വീണ്. വീട് കയറി ആക്രമിച്ചതിന് ഇരു കൂട്ടർക്കുമെതിരെ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് ചെങ്ങന്നൂർ സി എ അറിയിച്ചു. എന്നാൽ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി പോലീസ് കേസ് അട്ടിമറിക്കുകയാണെന്ന് ബിന്ദുവും കുടുംബവും ആരോപിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.